വെള്ളത്തിലൂടെ കുതിച്ച് പായുന്ന ഈ ഒരു ഐറ്റത്തിനെ നിങ്ങൾ മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തോ ഭംഗിയല്ലേ കാണാൻ. ഇത് മീനാണോ അതോ പാമ്പാണോ എന്നുള്ളൊരു സംശയമായിരിക്കും നമ്മുടെ മുമ്പിലുണ്ടായിരിക്കുക. നമുക്കറിയാം, പാമ്പിൻ്റെ രൂപസാദൃശ്യമുള്ള ഈൽ ഫിഷുകൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാറുണ്ട്. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് കൂടാതെ തന്നെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ഈൽ ഫിഷിനും അതുപോലെ തന്നെ നമ്മൾ കാണാത്തൊരു വെറൈറ്റി ആയിട്ടുള്ള ഈൽ ഫിഷും അതുപോലത്തെ മുമ്പ് നമ്മൾ ഈൽ ഫിഷാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ചേറ്റുപാമ്പിനെ പിടിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി വീഡിയോ ആണെന്ന് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. ചാവക്കാടുള്ള മറൈൻ വേൾഡിൽ പോയ സമയത്താണ് ഈ ഒരു ഐറ്റത്തിനെ കാണുന്നത്. അക്വേറിയത്തിൽ അവിടെ ഒരുപാട് വെറൈറ്റി ഫിഷുകളുണ്ട്. അങ്ങനെ അതിനുള്ളിൽക്കൂടി കയറി നടന്ന സമയത്താണ് ഈ ഒരു ഐറ്റത്തിൻ്റെ അടുത്തെത്തിയത്. ഇതിൻ്റെ അടുത്തെത്തിയ സമയത്ത് തന്നെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ഈ ഭംഗി കണ്ടിട്ട് തന്നെ ആൾക്കാർ അതിൻ്റെ അടുത്ത് തന്നെ ചെന്ന് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ, ചെറിയ കുട്ടികൾ ഇതിനെ ടൈഗർ ഫിഷ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് കേട്ട്. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് നോക്കിയപ്പോൾ നമ്മൾ ഇതിൻ്റെ പേരോ കാര്യങ്ങളൊന്നും ശ്രദ്ധയപ്പെട്ടില്ല. എങ്ങനെയായാലും കാണാനൊരു ഒന്നൊന്നര മുതൽ തന്നെ അവിടെ പല ഐറ്റം ഫിഷ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പം ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയവും നമ്മൾ ചിലവഴിച്ചത് ഇതാ ഈ ഒരു ഫിഷിൻ്റെ അടുത്തായിരുന്നു. അതിൻ്റെ മുകളിലുള്ള ആ ഡോർസെല് കണ്ടില്ല, ഇങ്ങനെ ഇങ്ങനെ ആ വെള്ളത്തിൻ്റെ ഇതിനനുസരിച്ച് ഇതിൻ്റെ പായുമ്പോൾ കണ്ടില്ല, ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞിട്ടൊക്കെയാണ് അത് പായണത് കാണുന്നത്. അതിൻ്റെ കണ്ണ് കുറച്ച് ബാക്കൊക്കെ ആയിട്ടാണ് തോന്നുന്നുണ്ട്. എങ്ങനെയല്ലേ ഏതാ വെറൈറ്റി എന്ന് അറിയില്ല. ഇത് ഇതിപ്പോൾ താഴെ അടിത്തട്ടിൽ കണ്ടില്ലേ, ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ ചെന്ന് നിൽക്കണ കാണുന്നത്. ഇതൊരാളല്ല, ഇതിൻ്റെ കൂടെ ഈ ഒരു അക്വേറിയത്തിൽ തന്നെ വേറെയും കുറച്ച് ഐറ്റംസ് ഉണ്ട്. കണ്ടില്ലേ, ഒരാളിത് ഇവിടെ ഇരിക്കുന്നുണ്ട്, പിന്നെ ഒരാളിതാ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അവർക്ക് ഇങ്ങനെ ഒരു പൊത്ത് പോലെ ഒരു സെറ്റപ്പ് ആയിട്ട് അവിടെ ഇരിക്കാനും വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് തോന്നുന്നു, ഒളിഞ്ഞിരിക്കാനുള്ളത്. പിന്നെ വേറെ ഇതൊരു ഫിഷ് കാണുന്നുണ്ട്. പിന്നെ ഓരോ അക്വേറിയത്തിൻ്റെ ഫ്രണ്ടിൽ ഇതിൻ്റെ പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ നമ്പർ മാത്രമാണ് കണ്ടത്. ഇതിൻ്റെ പേരെന്താന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയില്ല. എങ്ങനെയാലും കണ്ടില്ല, വെള്ളത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഓടുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കണ്ണ് ആ വായഭാഗത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ബാക്കോട്ട് മാറിയിട്ട് അതിൻ്റെ കണ്ണുള്ളതെന്ന് തോന്നുന്നുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റിലടക്കം നമുക്ക് കണ്ണ് ഇനി അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ശ്രദ്ധയപ്പെടാത്തറിയില്ല. അതെങ്ങനെയായാലും അതിൻ്റെ ആ പൊത്തിൽ ഒളിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും കണ്ടില്ലേ അത് പരാജയപ്പെട്ടുന്നുണ്ട്. അത് തിരിച്ചതങ്ങനെ കീറിന് മേലക്ക് അതിൻ്റെ വാ കണ്ടില്ല, ഇങ്ങനെ പൊളിക്കണം. ഇത് നമ്മൾ പല ഐറ്റം ഫിഷ് കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ഐറ്റം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണണമുണ്ടോയെന്നറിയില്ല. എന്താ പറയുക, എന്താ പറയേണ്ടതെന്നറിയില്ല, അത്രയും ഭംഗി തന്നെ. ഭംഗിയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബോഡി ഷേപ്പാണ്. നമ്മൾ ഈൽ ഫിഷുകളെ പലതും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലൊരു ഐറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഫ്രണ്ട്സ്, വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു ഫിഷ് അത് ഒളിഞ്ഞിരിക്കാൻ അല്ലെങ്കിൽ അതിനൊന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലം അതിങ്ങനെ തപ്പി നടക്കുന്നുണ്ട്. തല അതാ അതിനകത്തേക്ക് ഇടുന്നുണ്ട്. ഇനിയാണ് രസം, തല അകത്തേക്ക് ഇട്ടാ വാലുണ്ട് മടക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ നോക്കണേ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരാൾ ഇരിക്കുന്ന കാരണം തന്നെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അത് വാല് മാത്രം അകത്തേക്ക് വെച്ചിട്ട് തല പുറത്തേക്ക് വെച്ചിട്ടാണ് റെസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. തുർക്കിയുടെ മൊറൈൽ മറൈൻ വേൾഡിലെ മറ്റൊരു അക്വേറിയത്തിൽ കണ്ട ഒരു ഈൽ ഫിഷാണ് ഈ കാണുന്നത്. കാണാൻ കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയൊക്കെ തന്നെ ഉണ്ട്. ഒരു വൈറ്റ് ടച്ച് കളറൊക്കെയാണ് തോന്നുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈൽ ഫിഷിൻ്റെ അതേ രൂപസാദൃശ്യം ഉണ്ടെങ്കിലും അതിൻ്റെ തലഭാഗത്തൊക്കെ, അതായത് ചെവിയുടെ ഭാഗത്തൊക്കെ എന്തൊരു വ്യത്യാസമുള്ളത് പോലെ തോന്നുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട മീൻ പോലെ അത്ര ആക്റ്റീവ് ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നത് കാണുന്നില്ല. നമ്മളിത് അവിടെ ചെന്ന സമയം കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തപ്പോഴും നമ്മളത് ആ ഒരു കോർണറിൽ ഇങ്ങനെ നിൽക്കണമായിട്ടാണ് ശ്രദ്ധയപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുക്കെ പാടത്ത് കണ്ടം പൂട്ടുന്ന സമയത്ത് നമ്മൾ പിടിച്ചിട്ടുള്ളതാണിത്. അന്ന് നമ്മൾ പിടിച്ചത് ഈൽ ഫിഷാണെന്ന് കരുതിയിട്ട് പിടിച്ചതായിരുന്നു. അന്ന് ഒരു വീഡിയോ ഷെയർ ചെയ്ത സമയത്ത് കുറേ സുഹൃത്തുക്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഈൽ ഫിഷ് അല്ല, ഇത് ചേറ്റുപാമ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു അക്വേറിയത്തിൽ കിടക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഫിഷിനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതിൻ്റെ വാല് ഭാഗം ചെറുതായിട്ട് ഇങ്ങനെ കൂർത്ത പോലൊക്കെ ഉണ്ട്. അന്ന് ആ വീഡിയോക്ക് താഴെ സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാല് കൂർത്തതാണെന്നുണ്ടെങ്കിൽ അത് ചേറ്റുപാമ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തലയുടെ ഭാഗത്ത് ചെകിള അല്ലെങ്കിൽ ചെവി പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈൽ ഫിഷാണെന്നുള്ള സംഭവം പറഞ്ഞത്. പക്ഷേ അങ്ങനൊന്നും ഒരു സാധ്യത ഇല്ലാത്തതുകൊണ്ട് നമ്മളെന്ത് ചെയ്ത് ഇത് ചേറ്റുപാമ്പാണെന്നുള്ള ഒരു കൺഫർമേഷനിൽ നമ്മൾ ഇതിനെ തിരിച്ചെന്ത് ചെയ്യാണ് പാടത്ത് നമ്മൾ തിരിച്ച് കൊണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫിഷിനെ. പിന്നീട് കുറച്ച് സുഹൃത്തുക്കൾ നമ്മളോട് പറയേണ്ടായിരുന്നു ഇത് ഈൽ ഫിഷ് തന്നെയാണ്, ചേറ്റുപാമ്പല്ല, നിങ്ങൾക്ക് തെറ്റിയതാണ്. അപ്പോൾ എങ്ങനെയായാലും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഐറ്റം
ഇപ്പോഴും ഒരു സംശയമുള്ളത് തന്നെയാണ്, അത് ഈൽ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളാണോ അതോ ചേറ്റുപാമ്പാണോ എന്നുള്ളത്. വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈൽ ഫിഷിനെ. നമ്മളിരിക്കെ ഒരു അക്വാറിയം ഷോപ്പിൽ ചെന്ന സമയത്ത് കുറച്ചെണ്ണം അക്വാറിയത്തിൽ കിടക്കുന്നത് കണ്ട സമയത്ത് നമുക്കുള്ളിൽ നല്ല താല്പര്യം ഉണ്ടായിരുന്നു ഈൽ ഫിഷിനെ വളർത്തണം എന്നുള്ളത്. ആ ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഈ അക്വാറിയത്തിൽ നിന്ന് കുറച്ചെണ്ണത്തിനെ വാങ്ങാമെന്ന് വിചാരിച്ചിരുന്നത്. അങ്ങനെ നമ്മളൊരു രണ്ടെണ്ണത്തിനാണ് ഈ അക്വാറിയത്തിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അങ്ങനെ നമ്മളിത് വീട്ടിൽ ഒരു അക്വാറിയത്തിൽ കൊണ്ടുവന്നിട്ട് അക്വാറിയത്തിൻ്റെ അടിത്തട്ടിൽ നമ്മൾ കുറച്ച് കല്ലും അങ്ങനെയുള്ള കുറച്ച് ഇവർക്ക് നിൽക്കാനുള്ള ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് അങ്ങനെ ഒരു അക്വാറിയം സെറ്റാക്കിയിട്ട് ഈ രണ്ടെണ്ണത്തിന് നമ്മളിതാ ഈ ഒരു അക്വാറിയത്തിൽ കൊടുന്നതൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ ഒരു ചേറ്റുപാമ്പാണോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ വന്നൊരു സംഭവം ഉണ്ടല്ലോ, അതും ഇതും കൂടി ഒരുപാട് വ്യത്യാസമുള്ളതായിട്ട് വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കളറും ഒരു നീളത്തിലുള്ള രൂപമൊക്കെ നോക്കുകയാണെങ്കിൽ ഒരേപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടുമുറ്റത്ത് ഒരുക്കെ ചെന്ന സമയത്ത് അവിടെ ടൈലൊക്കെ ഒട്ടിച്ച ടാങ്കിൽ കണ്ടിയിലെ ഈൽ ഫിഷ് കിടക്കുന്നത്. ഇത് ഈ കായലിനൊക്കെ മീൻപിടുത്തക്കാരുണ്ടല്ല, അങ്ങനെ മീൻപിടുത്തക്കാർക്ക് കിട്ടിയതാണ്. അങ്ങനെ ഇവർ വളർത്തിയിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര വർഷമായിട്ടുള്ള സൈസായിട്ടുള്ള ഒരൈറ്റാണ് ഈ കാണുന്നത്. അതിൻ്റെ ആ തലയുടെ ഭാഗത്ത് ആ ചെവി കണ്ടിട്ടിങ്ങനെ വിരിഞ്ഞ് നിൽക്കണ, നമ്മുടെ ബിഗിയർ ഗപ്പി എന്നൊക്കെ പറയില്ല, അതേമാതിരി ഈൽ ഫിഷിലെ ബിഗിയർ ഐറ്റായിട്ട് നല്ല നിൽക്കണ. അതിൻ്റെ അതിൻ്റെ വാലൊക്കെ കണ്ടില്ലേ, ഇങ്ങോട്ട് പരന്ന് നിൽക്കണ. ഈ ടാങ്കിൽ ഈ ഈൽ ഫിഷ് അല്ലാതെ തന്നെ മറ്റു കുറച്ച് വെറൈറ്റി മീനുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഈൽ ഫിഷിന് ഇവിടെ ഫീഡ് ചെയ്യാറുള്ളത് നമ്മുടെ ഇതുണ്ടല്ലോ, വെത്തള്, അതുപോലെ തന്നെ ചെറിയ മീനുകളൊക്കെ വാങ്ങിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഈ ഈൽ ഫിഷിന് ഇവിടെ ഫീഡ് ചെയ്യാറുള്ളത്. അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇവർ ഫീഡ് എടുക്കാറുണ്ട്. അപ്പോൾ ഈൽ ഫിഷ് എന്താ തീറ്റ എടുക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് വളരുന്ന ഈൽ ഫിഷുകൾ ചേറിലും ചെളിയിലൊക്കെ നിന്നിട്ട് അങ്ങനെയുള്ള അവർ നാച്ചുറലായിട്ട് ഫുഡ് കണ്ടെത്തുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ സിമെൻറ്റ് ടാങ്കിലോ അക്വാറിയത്തിലൊക്കെ വളർത്തുന്ന സമയത്ത് പെല്ലറ്റ് ഫീഡ് അവർ കഴിക്കുമോ ഇല്ലേ നോക്കണം, ഇല്ലെങ്കിൽ നല്ല ഫുഡ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ ഈ അക്വാറിയത്തിൽ കാണുന്ന ഇപ്പോൾ മറൈൻ വേൾഡിൽ നമ്മൾ കണ്ടല്ലോ ഈ ഒരു ഐറ്റം, ഈ ഒരു ഐറ്റത്തിനൊക്കെ എന്താണ് അവർ ഫീഡ് കൊടുക്കുന്നത്, എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, ഇനിയിത് സമുദ്രത്തിൽ നമ്മളെ നാട്ടിലൊന്നും കാണാത്ത കായലിലൊന്നും കാണാത്ത സമുദ്രത്തിലൊക്കെ ഉള്ള ഐറ്റമൊക്കെ എന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഉപ്പുവെള്ളത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇതിനെന്താണ് ഫുഡിങ്, ഇതിൻ്റെ കെയറിങ് എന്താണ്, ഈ ഡീറ്റെയിലോ കാര്യങ്ങളൊന്നും അറിയില്ല. എങ്കിലും നമ്മൾ ചെന്ന സമയത്ത് നമുക്ക് അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെ അവിടെ നിന്ന് കാണാൻ പറ്റി. നമ്മുടെ സുഹൃത്തിൻ്റെ ഉപ്പ അതിനൊന്ന് പിടിക്കാൻ, അതായത് ഈൽ ഫിഷിനൊന്ന് പിടിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു മുണ്ട് കൂട്ടി പിടിച്ചിട്ടാണ് ഇപ്പോൾ അതിനെ പിടിച്ചിട്ടുള്ളത്. അത്രയും നല്ല വഴുക്കലുണ്ട് അതിൻ്റെ ബോഡി. നമുക്കറിയാം ഈൽ ഫിഷ് അതുപോലെ തന്നെ വരാൽ, ഇങ്ങനെ ചില മീനുകളൊക്കെ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റും, ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ കൊതിരി കൊതിരി പോകും. ഇപ്പോൾ കണ്ടില്ല, ഇങ്ങനെ തുണി കൂട്ടി പിടിച്ചിട്ടാണ് അതിനെ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻഷാ അള്ളാ നമുക്ക് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.